പ്രത്യേക വിഭാഗത്തിലെ പ്രമുഖരുടെ നോളജ് സിറ്റിയിൽ അനുമതിയില്ലാത്ത കെട്ടിട നിർമ്മാണ വേളയിൽ കെട്ടിടം തകർന്നു വീണത് കാണാത്ത അധികാരികളും മുഖ്യധാര മാധ്യമങ്ങളും. കെട്ടിട നിർമ്മാണത്തിന് അനുമതിയില്ല, സ്ഥലം തിരിമറിയും നടത്തി, ഒന്നും രേഖാമൂലമല്ല. ഇവർക്കൊന്നും അനുമതി വേണ്ടല്ലോ. ഒരു മതത്തിനും അതിലെ ആത്മീയ നേതാക്കൾക്കും പണ്ഡിതന്മാർക്കും ഇവിടെ എന്തുമാകാം. മറ്റുള്ളവർ എന്ത് ചെയ്താലും അതെല്ലാം തെറ്റ്. അവരെ നന്നാക്കാൻ ശുഭവസ്ത്രം ധരിച്ച് ഇറങ്ങുകയും വഴിനീളെ അവരെ അസഭ്യം പറഞ്ഞ് വാതോരാതെ പ്രസംഗിക്കുകയും മറ്റുള്ളവരിൽ ഭിന്നിപ്പ് ഉണ്ടാക്കാൻ ശ്രദ്ധിക്കുകയും ചെയ്യും. ഇതൊക്കെ ലോകം അറിയാൻ വേണ്ടി ദൈവം പലതും നമുക്ക് കാണിച്ചു തരും. അതാണ് യാഥാർത്ഥ്യം. കോഴിക്കോട് കൈതപ്പോയിൽ കോടഞ്ചേരി പഞ്ചായത്തിലെ കാന്തപുരം അബൂബക്കർ മുസ്ലിയാരുടെ നേതൃത്വത്തിലുള്ള ഒരു ട്രസ്റ്റിന്റെ നിർമ്മാണത്തിലിരിക്കുന്ന ഒരു കെട്ടിടമാണ് കഴിഞ്ഞ ദിവസം തകർന്നു വീണത്. മാർക്കസ് നോളജ് സിറ്റിയിൽ നിർമ്മാണത്തിലിരിക്കുന്ന ഈ കെട്ടിടം തകർന്ന് 25 പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. അപകട സ്ഥലത്ത് നിന്ന് 21 പേരെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലും 2 പേരെ സ്വകാര്യ ആശുപത്രിയിലും പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. 3 പേരുടെ നില അതീവ ഗുരുതരമാണെന്നും പറയുന്നു. എല്ലാ നിയമങ്ങളും അനുസരിച്ചാണ് തങ്ങൾ കെട്ടിട നിർമ്മാണം നടത്തുന്നതെന്നും കോൺക്രീറ്റ് താങ്ങിയ തൂണുകൾ തെറ്റിയതാണ് അപകട കാരണമായത് എന്നുമാണ് മാർക്കസ് നോളജ് അധികൃതരുടെ വിശദീകരണം. എന്നാൽ ഇപ്പോൾ നടക്കുന്ന ഈ കെട്ടിട നിർമ്മാണം അനധികൃതമാണെന്നുള്ള ആക്ഷേപം പൊതുവായി ഉയരുന്നുണ്ട്. മാർക്കസ് നോളജ് സിറ്റിയിൽ ഇന്ന് തകർന്നു വീണ കെട്ടിടത്തിന് നിർമ്മാണ അനുമതി ഉണ്ടായിരുന്നില്ലെന്ന് കോടഞ്ചേരി പഞ്ചായത്ത് പ്രസിഡന്റ് അലക്സ് തോമസ് പറഞ്ഞു. അനുമതി ആവശ്യപ്പെട്ടുള്ള അപേക്ഷ ലഭിച്ചിരുന്നു, എന്നാൽ അനുമതി നൽകിയിരുന്നില്ല. അപേക്ഷയിൽ പരിശോധന നടത്തി വരുന്നതേയുള്ളൂ. സംഭവത്തിൽ പഞ്ചായത്തിന്റേതായ അന്വേഷണം നടത്തുന്നുണ്ട്. മാർക്കസ് നോളജ് സിറ്റിയിൽ മുഴുവൻ നിർമ്മാണ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് അന്വേഷണം നടത്തുമെന്നും കോടഞ്ചേരി പഞ്ചായത്ത് പ്രസിഡന്റ് അലക്സ് തോമസ് സൂചിപ്പിക്കുകയുണ്ടായി. മാർക്കസ് നോളജ് സിറ്റി എന്ന പേരിൽ ഒരു ഉപഗ്രഹ നഗരം എന്ന തരത്തിലാണ് ഈ പ്രദേശത്ത് വിഭാവനം ചെയ്തിരിക്കുന്നത്. പള്ളി, IT പാർക്ക്, വാണിജ്യ സ്ഥാപനങ്ങൾ, സ്കൂൾ എന്നിങ്ങനെ വിവിധ പദ്ധതികൾക്കായിട്ടാണ് കെട്ടിടം ഇവിടെ നിർമ്മിച്ചുകൊണ്ടിരിക്കുന്നത്. പള്ളിയുടെ നിർമ്മാണം നേരത്തെ തന്നെ പൂർത്തിയായി കഴിഞ്ഞതാണ്. നേരത്തെ റബ്ബർ കൃഷി ചെയ്തിരുന്ന പ്രദേശം വെട്ടിവെളുപ്പിച്ചാണ് ഇവിടെ ഇതിനായുള്ള പ്രവർത്തനങ്ങൾ നടത്തിയത് എന്ന ആരോപണം നിലനിൽക്കെയാണ് ഈ കെട്ടിടം ഇടിഞ്ഞു വീണത്. റബ്ബർ എസ്റ്റേറ്റ് വെട്ടിത്തെളിച്ച് ഇത്തരത്തിലൊരു വലിയ നഗരം നിർമ്മിക്കാനായി സർക്കാരിൽ നിന്നും വിവിധ അനുമതികൾ വാങ്ങേണ്ടതുണ്ട്. എന്നാൽ അതെല്ലാം ഉണ്ടായിട്ടുണ്ടോ എന്ന് പരിസരവാസികൾ പോലും സംശയിക്കുന്നു. ഇത്തരത്തിലുള്ള ഒരനുമതിയും മാർക്കസ് നോളജ് സിറ്റിക്ക് ഇല്ല എന്നാണ് പുറത്തുവരുന്ന അനൌദ്യോഗികമായ റിപ്പോർട്ടുകൾ. 2 പഞ്ചായത്തിലാണ് മാർക്കസ് നോളജ് സിറ്റിയുടെ ഭൂമിയുള്ളത്. ചില പദ്ധതികൾക്ക് അനുമതി ഉണ്ടെങ്കിൽ മറ്റു പദ്ധതികൾക്ക് അനുമതി ഇല്ലായിരുന്നുവെന്നും റിപ്പോർട്ടുകളുണ്ട്. അപകടം സംഭവിക്കുമ്പോൾ 59 തൊഴിലാളികളാണ് ഇവിടെ ഉണ്ടായിരുന്നത്. ഇതിൽ 15 പേർ കെട്ടിടത്തിന്റെ ഉള്ളിൽ ഉണ്ടായിരുന്നവരാണ്. ഇവർക്കാണ് കൂടുതൽ പരിക്കേറ്റത് എന്നാണ് വിവരം. പരിക്കേറ്റവരിൽ കെട്ടിട നിർമ്മാണത്തിൽ ഏർപ്പെട്ടിരുന്ന സൈറ്റ് എഞ്ചിനീയറായ സ്ത്രീയുമുണ്ട്. പോലീസും നാട്ടുകാരും അഗ്നിശമന സേനയും എത്തിച്ചാണ് പരിക്കേറ്റവരെ ആശുപത്രിയിലേക്ക് എത്തിച്ചത്. ഇതിനിടെ മാർക്കസ് നോളജ് സിറ്റിയിൽ കെട്ടിടം തകർന്നതിന്റെ ദൃശ്യങ്ങൾ പകർത്തിയ പ്രാദേശിക മാധ്യമ പ്രവർത്തകന്റെ ഫോൺ പിടിച്ചുവാങ്ങി ദൃശ്യങ്ങൾ നശിപ്പിച്ചതായി പരാതി ഉയർന്നിട്ടുണ്ട്. ദീപിക ദിനപത്രത്തിന്റെ പ്രാദേശിക ലേഖകൻ ജോൺസൺ ഈങ്ങാപ്പുഴയുടെ മൊബൈൽ ഫോണാണ് സംഭവ സ്ഥലത്തുണ്ടായിരുന്ന നോളജ് സിറ്റിയുടെ അധികൃതർ ബലം പ്രയോഗിച്ച് പിടിച്ചുവാങ്ങിയത്. ഒപ്പം തന്നെ തങ്ങൾ നൽകുന്ന ദൃശ്യങ്ങളും വാർത്തകളും പ്രസിദ്ധീകരിച്ചാൽ മതിയെന്ന് മാർക്കസ് നോളജ് സിറ്റി അധികൃതർ മാധ്യമ പ്രവർത്തകനോട് പറഞ്ഞതായും വാർത്തയുണ്ട്. ഏതായാലും തകർന്ന വീടിനും അനുമതിയും തമ്മിൽ ബന്ധമൊന്നും ഇല്ലല്ലോ അല്ലേ? എന്തായാലും കേസ് ഉണ്ടാകില്ല, അത് സർക്കാരും പാർട്ടി നേതാക്കളും നോക്കിക്കൊള്ളും. നോളജ് സിറ്റിയിൽ എന്ത് സംഭവിച്ചാലും അതിന്റെ പ്രസക്തി വാനോളം ഇവർ തന്നെ ഉയർത്തിക്കൊള്ളും. ഇവിടെ ഇല അനങ്ങിയാൽ നാട്ടിൽ പാട്ടാകുന്നതാണ്. പക്ഷേ ഈ ഇല അനങ്ങിയിട്ടുമില്ല, ഞങ്ങൾ ഒട്ട് കണ്ടിട്ടുമില്ല. വളരെ നല്ല സൂചന അല്ലേ? ഇവിടുത്തെ പ്രധാനപ്പെട്ട മാധ്യമങ്ങളെ പറ്റിയാണ് സൂചിപ്പിച്ചത്. അതാണ് ചിലരുടെ ശക്തി. പക്ഷേ പഴി മുഴുവൻ എപ്പോഴും കത്തോലിക്ക സഭയ്ക്കും കത്തോലിക്ക സഭയുടെ വസ്തുതർക്കത്തിലും മറ്റും ഇടപെട്ട് സഭയെ ഭിന്നിപ്പിക്കാനും മറ്റും നടക്കുന്ന ഇക്കൂട്ടരുടെ ഇത്തരം സൊസൈറ്റികളിലേക്ക് പണം എവിടെ നിന്ന് വരുന്നു? ആരാണ് ഇതിന്റെ പിന്നിലെന്ന് നിങ്ങൾ ഒന്ന് അന്വേഷിച്ചാൽ നന്നായിരിക്കും. അത്രയെങ്കിലും നീതി മാധ്യമധർമ്മത്തോട് നിങ്ങൾ പുലർത്തിയാൽ അത് തന്നെ വലിയ കാര്യമാണ് എന്ന് മാത്രം ഓർമ്മപ്പെടുത്തട്ടെ.